സാംസങ് ഇലക്ട്രോണിക്സ് പ്ലാന്റിലെ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒരു മാസം പിന്നിടുകയാണ്. ഇതോടെ വിഷയം രമ്യമായി പരിഹരിക്കാൻ തമിഴ്നാട് സർക്കാരും മുന്നോട്ട് വന്നു. തൊഴിലാളി നേതാക്കളുമായും സാംസങ് മാനേജ്മെന്റുമായും ചർച്ച നടത്താൻ സംസ്ഥാന സർക്കാർ 3 മന്ത്രിമാരടങ്ങുന്ന സമിതിക്ക് രൂപം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തമിഴ്നാട് യൂണിയനിലെ തൊഴിലാളികളുടെ ശരാശരി പ്രതിമാസ ശമ്പളം ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് തൊഴിലാളികളെക്കാൾ 1.8 മടങ്ങ് കൂടുതലാണെന്ന് സാംസങ് മാനേജ്മെന്റ് സർക്കാരിനെ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി TRB രാജ, MSME വകുപ്പ് മന്ത്രി TM അൻപരശൻ, തൊഴിൽ വകുപ്പ് മന്ത്രി CV ഗണേശൻ എന്നിവരെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. തൊഴിലാളികളോട് സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി ക്ഷേമ വകുപ്പ് ഓഫീസിൽ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സാംസങ് മാനേജ്മെന്റുമായും തൊഴിലാളികളുമായും ഇതുവരെ 5 തവണ ചർച്ച നടന്നെങ്കിലും അവയെല്ലാം പരാജയപ്പെടുകയായിരുന്നു. CITU സംസ്ഥാന പ്രസിഡന്റ് സൗന്ദര്യരാജൻ, സാംസങ് യൂണിയൻ പ്രസിഡന്റ് മുത്തുകുമാർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത കഴിഞ്ഞ ചർച്ചയും സമവായത്തിലെത്താത്തതിനാൽ അടുത്ത 2 റൌണ്ട് ചർച്ചകൾ ഈ മാസം 17 നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മെച്ചപ്പെട്ട വേതനം, തൊഴിലാളി യൂണിയനെ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് 1000 കണക്കിന് തൊഴിലാളികളാണ് സമരം നടത്തുന്നത്. ശനിയാഴ്ച കമ്പനിക്കെതിരെ സമരം നടത്തിവരികയായിരുന്ന CPIM നേതാവ് K ബാലകൃഷ്ണനെയും CPI നേതാവ് R മുത്തരശനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് വിഷയത്തിൽ DMK സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇടതു പാർട്ടികൾ ശനിയാഴ്ച പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. 3 മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എത്രയും വേഗം തന്നെ തൊഴിലാളി സമരത്തിന് പരിഹാരം കാണണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞതായി സർക്കാർ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തൊഴിലാളികളുടെ ആവശ്യങ്ങളെ പറ്റി ചർച്ച നടത്താൻ സാംസങ് മാനേജ്മെന്റും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. തൊഴിലാളി യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തർക്കത്തിന് അടിസ്ഥാനം. ഇക്കാര്യത്തിലാണ് പരിഹാരം കാണേണ്ടതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഇത് 5ാം തവണയാണ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ മുൻപാകെ ചർച്ച നടക്കുന്നതെന്നും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമെടുക്കാൻ അധികാരമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാരും യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്നും തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലാത്ത മാനേജറെ മാത്രമാണ് അവർ അയച്ചതെന്നും CITU സംസ്ഥാന പ്രസിഡന്റ് സൗന്ദര്യരാജൻ ആരോപിച്ചു. ബോണസും തടഞ്ഞുവെച്ച 8 ദിവസത്തെ ശമ്പളവും ഉടൻ നൽകണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നതായും സൗന്ദര്യരാജൻ കൂട്ടിച്ചേർത്തു. കൂടാതെ പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി 3-അംഗ സമിതിക്ക് രൂപം നൽകിയതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ കമ്മിറ്റി ഇതുവരെ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. September 9 മുതലാണ് തമിഴ്നാട്ടിലെ സാംസങ് ഇലക്ട്രോണിക്സിലെ തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. സാംസങ് ഇന്ത്യ വർക്കേഴ്സ് യൂണിയനെ അംഗീകരിക്കണമെന്നതായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ CITU തമിഴ്നാട് സർക്കാരും സാംസങ് ഇന്ത്യ മാനേജ്മെന്റുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അതിലൊന്നും സമവായമുണ്ടായില്ല. കാഞ്ചീപുരം ജില്ല, പ്രത്യേകിച്ച് ശ്രീപെരുമ്പത്തൂർ ചെറുകിട സംരംഭങ്ങളുടെയും അന്താരാഷ്ട്ര കമ്പനികളുടെയും ആസ്ഥാനമായ ഒരു വ്യവസായ കേന്ദ്രമാണ്. AC, വാഷിംഗ് മെഷീനുകൾ, TV കൾ, റെഫ്രിജറേറ്ററുകൾ എന്നിവ നിർമ്മിക്കുന്ന ലോക പ്രശസ്തമായ സാംസങ് ഫാക്ടറി ശ്രീപെരുമ്പത്തൂരിലെ സുങ്കുവാർ ചത്രം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഫാക്ടറിയിൽ 1500ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ഇന്ന് 1:30 മണിക്ക് തൊഴിലാളർ തുറൈ അമച്ചർ തലമൈ ചെയലകത്തിൽ അവരുടെ അലുവലകത്തിൽ പേച്ചുവാർത്തை என்று கூப்பிட்டிருக்காரு. அதுக்கு தான் நாங்க இப்ப போக போறோம். அங்க என்ன நடக்குதுன்னு பார்க்கணும். முதன்முறையா இப்ப பேச்சுவார்த்தையில இப்ப சாம்சங் உங்க கூடவே வந்து உட்கார்ந்திருக்காங்க. தனித்தனியா நடக்கும். 5-ல் 5க்கும் 5க்கும் இதே ஆட்கள் வந்தாங்க. வந்திருக்காங்க. இப்ப இல்ல, முதல் முறையா இப்ப நீங்க தலைமை சேவகத்தை இப்ப போக போறோம் இல்லையா? சோ அது முத்தரப்பு பேச்சுவார்த்தை எப்படி சார் பார்க்க போறீங்க? அது இந்த இப்ப இது வந்து அபிஷியலான பேச்சுவார்த்தை. அதிகாரி பண்ண நடக்கிறது. அமைச்சர் முன்ன நடக்கிறது வந்து சமரசம் பண்றதுக்கு அவர் எடுக்கிற முயற்சி அவ்வளவுதான். அது வந்து மினிட்ஸ் ஆகி மற்றதாகி அப்படிப்பட்ட ஒரு பேச்சுவார்த்தையாக இது வராது. அவரு தீர்த்து வைக்கிறதுக்கு முயற்சி பண்றாரு. ஒருவேளை அங்க ஒரு உடன்பாடு எட்டப்பட்டால் அவர் உடனே அதிகாரிகளை கூப்பிட்டு முறைப்படி இங்க பேச்சுவார்த்தை நடக்கிற மாதிரி ரெக்கார்ட் பண்ணி அதில் தான் கையெழுத்து போட முடியுமே தவிர, அமைச்சர் கையெழுத்து போட்டு அமைச்சர் முடிவு கொடுற பிரச்சனை எல்லாம் கிடையாது. அமைச்சர் தொழிலாளர் துறை அமைச்சருங்கிற முறையில் இதை நம்ம முடிவு கொண்டு வந்தாகணும்
அப்படின்னு அவர் முயற்சி பண்றாரு. டிஆர்பி ராஜா பேசியிருக்காரு, அவங்க கூட தான் பேசுறது. சிவி கணேசன், சிவி கணேசன் தான் கூப்பிட்டுருக்காரு. இதில் 8 நாள் வேஜ் வந்து பிடிச்சிருக்காங்க. அது வந்து சட்டவிரோதம், வேலை செஞ்ச காசு நீ தரணும்னு கேட்டுப்பாங்க. அந்த பேச்சுவார்த்தையில் போன வருஷம் உழைப்புக்கான போனஸ் அது போனஸும் வந்து தரணும். அது முடிஞ்ச வருஷத்துக்கு அதை வந்து இதில் டிலே பண்ணுறாங்க. கூடாது நாங்கள் கேட்டுருக்கோம். போராடிட்டுருந்தீங்க தமிழக முதலமைச்சர் தலையிட்டு அமைச்சர்கள் முத்தரப்பு பேச்சுவார்த்தை சொல்லியிருக்காரு. இது உங்களுக்கு எப்படி ஒரு வெற்றிக்கான ஒரு அறிகுறியாக தெரியுதா? இப்போ நீங்கள் இப்போ 75 கிட்ட வந்துட்டீங்க, உங்கள் தொழிற்சங்கம் மட்டும்தான் வைக்கணும், அதுக்கு ஒத்துக்கிறாங்களா அவங்க? இப்போ நீங்கள் பேச்சுவார்த்தை ஒரு நிலைப்பாடு இருக்கு, நம்ம சாதாரணமாக பேசும்போது சொல்லியிருப்பாங்க, அந்த நிலைப்பாடு என்ன மாதிரியான? அதாவது முதலமைச்சர் தலையிட்டு 3 பேர் கமிட்டி போட்டிருக்காரு. அந்த கமிட்டி கமிட்டியாக எங்களை இது வரைக்கும் சந்திக்கலை. டிஆர்பி ராஜா வந்து இண்டஸ்ட்ரீஸ் மினிஸ்டர் மட்டும், அவர் தனியாக நிர்வாக உயரதிகாரிகளை சந்தித்ததாக அவருடைய ட்விட்டரில் வந்திருக்கு. அதை பற்றி எங்களுக்கு வேறு எதுவும் தெரியாது. அவரே எங்களை ஒன்றும் கூப்பிட்டு பேசலை. முதலாவதாக இப்போ தொழிலாளர்துறை அமைச்சர் மட்டும்தான் கூப்பிடுறாரு. தொழிலாளர்துறை அமைச்சர் இதுக்கு முன்னே எங்களை அழைச்சி பேசினார். அழைச்சி பேசுகிற போது அவர் என்ன சொன்னார்னா, நீங்கள் வந்து ஸ்ட்ரைக்கை வாபஸ் வாங்கிட்டு முதல்ல உள்ளே போங்க, அதுக்கப்புறம் மீதி பேசிக்கலன்னு தான் சொன்னார். அது எங்களுக்கு சாத்தியம் இல்லைன்னு அப்போவே நாங்கள் சொல்லிட்டோம். அதனால் இப்போ இன்றைக்கி அதே தான் நிலை, அவர்கள் நிலை என்றால் எங்களுக்கும் வேறு பதில் கிடையாது.